നമ്മളിപ്പോ കിണറിനുള്ളിലാണ്. നമസ്കാരം, ഞാൻ കല്ലുവാണ്. നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കിണർ കുഴിച്ചു, കിണർ ഓടുകൊണ്ട് പടുത്തെടുത്തു. അപ്പോൾ ആ കിണറുണ്ടാക്കിയ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇത് നമ്മുടെ മലയാളികളുടെ ഒരു പരമ്പരാഗത രീതിയിലാണ് ഈ കിണറുണ്ടാക്കിയിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും ആ തരത്തിലുള്ള കിണറുണ്ടാക്കണമെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. എന്നോടൊപ്പം എൻ്റെ ഗുരുനാഥനും വഴികാട്ടിയും സുഹൃത്തും ചങ്കൊക്കെ ആയ മൂർത്തി സാറുണ്ട്. നമസ്കാരം. നമസ്കാരം. ഇതിനകത്ത് മൂർത്തി സാർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും അത് ആലോചിച്ചു. അല്ല, എനിക്ക് മുമ്പ് വീട് വെച്ച ആളാണ്. അപ്പോൾ എപ്പോഴും വീട് വയ്ക്കുന്ന ഈ വീടിൻ്റെ ആദ്യത്തെ കല്ലിടുന്ന സമയത്ത് മൂർത്തി സാർ എന്നോട് പറഞ്ഞു, കലേഷ് നമ്മൾ ഈ എങ്ങനെയാണ് നമ്മുടെ വരുമാനം, നമ്മുടെ ഗവൺമെൻറ് ജോലിയൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ സ്റ്റാറ്റിക് അല്ല. അപ്പോൾ നമ്മൾ വരുമാനം 5 പൈസ ആണെങ്കിൽ പോലും അത് ആവശ്യമില്ലാത്ത കാര്യത്തിനാണെങ്കിൽ അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കിയിട്ട് ആ പൈസ സേവ് ചെയ്യണമെന്ന് അഡ്വൈസ് തന്ന ആളാണ്. പക്ഷേ ഞാൻ കിണറുണ്ടാക്കിയ സമയത്ത് കോസ്റ്റ് ഇത്തിരി കൂടിപ്പോയി. ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് കോസ്റ്റ് ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ വീട് പണി തുടങ്ങി. അപ്പോൾ ഈ വസ്തു വന്ന് കണ്ടപ്പോൾ ഒരു പഴയ ബിൽഡിംഗ്, ഇതിനകത്ത് വളരെ ചെറിയൊരു ബിൽഡിംഗ് ഇതിനകത്തുണ്ടായിരുന്നു. ഒരു ഓടിട്ട ബിൽഡിംഗ് ആയിരുന്നു. കൃഷ്ണോദയം എന്നായിരുന്നു ആ വീടിൻ്റെ പേര്. ശരിക്കും ഈ വസ്തു വാങ്ങിക്കുന്നതിൽ വരെ ഒരു ഒരു മാജിക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വസ്തു ഏകദേശം ഒരു 11 കൊല്ലം മുമ്പാണ് നമ്മൾ വന്ന് കാണുന്നത്. 2010 ഈ വസ്തു ആദ്യം വന്നത്. 2010 ഈ വസ്തു കാണാൻ വരുമ്പോഴത്തേക്ക് മൂർച്ചാറിനെ വിളിച്ച് കാണിച്ചിട്ടുണ്ട് ഞാൻ. നമ്മൾ അന്ന് വന്ന് നോക്കുന്ന സമയത്ത് ഈ വസ്തു ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. പക്ഷേ അന്നത്തെ സമയത്ത് ഇത് വാങ്ങാനുള്ളൊരു ഒരു കേപ്പബിലിറ്റി ഉണ്ടായില്ല. അന്ന് ഇപ്പോൾ വാങ്ങിയതിൻ്റെ പകുതി പൈസയ്ക്കാണ് പുള്ളി എന്നോട് വസ്തു തരാമെന്ന് പറഞ്ഞത്. പക്ഷേ ഈ വസ്തു ഇങ്ങനെ മനസ്സിൽ നിൽക്കുകയായിരുന്നു. ഞാൻ അന്ന് തന്നെ വന്ന് വസ്തു കാണാനായിട്ട് ഞാനും ദിവ്യയും കൂടെ വരുന്നത്. ആ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 4-5 തവണ ഞാൻ ഈ വസ്തു കാണാനായിട്ട് വന്നിട്ടുണ്ട്. എനിക്കറിയാം, ഇൻസ്റ്റന്റ് ലവ് ആയിരുന്നു. അതെ അതെ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. കാരണം ഇവിടെ ഈ വസ്തുവിൽ നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര കാറ്റായിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആകർഷിച്ചു. പിന്നെ ഹൈറ്റിലാണ്, ഇതൊരു കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ അതും ഒരു വലിയ ഒരു, എനിക്കെപ്പോഴും കുഴിയിൽ വീട് ഇരിക്കുന്നതിനേക്കാളും കാറ്റുള്ളൊരു കുന്നിൻ മുകളിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഭാഗ്യത്തിന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ, ഒരു 10-12 വർഷം കഴിഞ്ഞ് 2020 ആയപ്പോഴേക്കും വീണ്ടും ഒരു പത്രപരസ്യം കണ്ടു. നല്ല സൈറ്റിൽ നല്ല ഉയർന്ന ഇതിനകത്തൊരു വസ്തുവുണ്ട്, പിന്നെ വെള്ളമുള്ള പ്രദേശമാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു പരസ്യം. അങ്ങനെ ദിവ്യ പിന്നെ ഈ ആ പുള്ളിയെ വിളിച്ചു നോക്കി. അപ്പോൾ വേറൊരാളാണ് സംസാരിച്ചത്, സന്ദീപ് എന്ന് പറഞ്ഞ ഒരാളാണ് സംസാരിച്ചത്. അങ്ങനെ സന്ദീപിനെ കാണാനായിട്ട് നമ്മൾ ഇവിടെ വന്നു വീണ്ടും. അപ്പോൾ സെയിം സ്പോട്ടിൽ. അപ്പോൾ ഈ വസ്തു ഇങ്ങനെ വിളിക്കുന്നതായിട്ട് തോന്നി. അപ്പോൾ അച്ഛനെ വിളിച്ച് കാണിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത്, എടാ ഇതിൻ്റെ കിണർ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്, ഈ കിണർ വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു ഐശ്വര്യം വരും, പിന്നെ നീ വീടുവെപ്പ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ അഡ്വൈസാണ് ശരിക്കും കിണർ വൃത്തിയാക്കാൻ പോകുന്നത്. പക്ഷേ അച്ഛൻ ഇത്രയും പ്രതീക്ഷിക്കണം. അല്ല, ഇങ്ങനെ ഒരു ഐഡിയ വരാനുള്ള കാരണം നമ്മുടെ ഇതിനകത്ത് 2 ആർക്കിടെക്ട്സാണ് ഇതിനകത്തുള്ളത്. ഒന്ന് മനോജേട്ടനും ഒന്ന് ജയൻ പിലാത്തിക്കുളവും. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഡിസൈൻ വൈസ് ജയേട്ടനും ഇതിൻ്റെ ഒരു സ്ട്രക്ചറൽ എൻജിനീയറിങ് മനോജേട്ടനുമാണ്. അപ്പോൾ മനോജേട്ടൻ്റെ വീട് വിസിറ്റ് ചെയ്ത സമയത്ത്, ഇപ്പോൾ ജയേട്ടൻ്റെ വീട് കണ്ടിട്ടാണ് ജയേട്ടനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാനുള്ളൊരു കാരണം. മനോജേട്ടൻ്റെ വീട്ടിൽ പോയ സമയത്ത് മനോജേട്ടൻ്റെ വീട് പണി നടക്കുന്നുണ്ടായിരുന്നു. അന്ന് കിണർ നോക്കിയപ്പോഴത്തേക്ക് അതിങ്ങനെ ഈ ഓടുകൊണ്ട് പടുത്തിട്ടുണ്ടാക്കിയ ഒരു കിണറായിരുന്നു. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത്. ഓ, അത് ശരി. ഞാനത് ആലോചിക്കുകയും ചെയ്തത് ഈ ഒരു സംഭവം എങ്ങനെ കിട്ടി ആ ഒരു ഐഡിയ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മനോജേട്ടൻ്റെ വീട്ടിൽ ഈ ഓട് പടുത്തേക്കുന്ന കണ്ടിട്ടാണ് ഇത് കൊള്ളല്ല. ഞാൻ അവിടെ നിന്ന് വെള്ളം കുടിച്ചു നോക്കുമ്പോഴത്തേക്കും നല്ല സ്വാദുണ്ട്, നല്ല തണുപ്പുണ്ട്. വെള്ളം നമ്മൾ കൂജയിൽ വെച്ചിട്ട് കുടിക്കുന്ന പോലെ നല്ല ഓക്സിജൻ റിച്ച് ആയിട്ടായിരിക്കും. അത്രയും ടേസ്റ്റ് വരാനുള്ള കാരണമെന്ന് എനിക്ക് തോന്നുന്നു. നല്ല വെള്ളമാണ്. മനോജേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഈ ഷവറും നമ്മൾ തുറന്നിട്ട് കുളിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഫ്രഷ്നെസ്സാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കിണർ വെച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച സമയത്ത് മനോജേട്ടൻ പറഞ്ഞു, ഇത് ബുദ്ധിമുട്ടാണ് ഇത്. അപ്പം ഞാൻ ചോദിച്ചു മനോജേട്ടൻ്റെ കിണർ എത്ര അടിയാണ്. അത് എൻ്റെ കിണർ 9 അടിയായിരുന്നു. 9 അടിയിൽ കിണർ ഉണ്ടാക്കിയിട്ടാണ് ബാക്കി ഓട് പടുത്തത്. ഓട് പടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 6 അടിയോളം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് മനോജേട്ടനാണ്. കൃത്യമായിട്ട് കണക്കാണല്ലോ മനോജേട്ടൻ. അതെ അതെ. അപ്പോൾ ഞാനും ഇങ്ങനെ വിചാരിച്ചു, അച്ഛനെ കിണർ വൃത്തിയാക്കാൻ പറയുകയും ചെയ്തു, ഞാനിത് കാണുകയും ചെയ്തു.
അങ്ങനെയാണെങ്കിൽ ഇത് ഓടുപെടുത്താലോ എന്ന് വിചാരിച്ചു. അപ്പം അന്നുണ്ടായിരുന്ന കിണറെന്ന് പറയുന്നത് ചെറിയൊരു കിണറ, ഒരു നാലേകാലടിയിൽ ഇങ്ങനെ താഴോട്ടുള്ളൊരു കുഴൽ പോലെയുള്ള കിണറാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ കുറച്ച് പാറകളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാറകളൊക്കെ ഇടിഞ്ഞുപോയി, അതിനകത്തൊരു ആലൊക്കെ കിളിച്ചു നിന്നു. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് കിണറൊന്ന് വൃത്തിയാക്കിയിട്ട് നീ ചെയ്യാം. പക്ഷേ ഇത്ര ഹൈറ്റിലായിട്ടും വെള്ളമുണ്ടായിരുന്നു, വെള്ളമുണ്ടായിരുന്നു, അതിനകത്ത് വെള്ളമുണ്ടായിരുന്നു. ഈ ചുറ്റാകെയുള്ള വീട് പണിക്കൊക്കെ ആ കിണറിലെ വെള്ളമാണ്. 1970 പ്രമാണത്തിൽ കിണറും വീടും കൂടി മക്കൾക്ക് ഇഷ്ടദാനമായിട്ട് നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു അത് കുറച്ച് സാഹിത്യ ഭംഗിയൊക്കെ ചേർത്ത് എഴുതിയേക്കുന്നത്. വൃക്ഷലതാദികളും വീടും കിണറും എല്ലാം കൂടി ചേർത്തിട്ട് സസുഖം അനുഭവിക്കാനായിട്ട് മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്നു എന്നാണ് ആ പ്രമാണത്തിൽ എഴുതിയേക്കുന്നത്. നന്മയുള്ള ആള്. അപ്പോൾ കൃഷ്ണോദയം എന്നാണ് വീടിൻ്റെ പേര്. അപ്പോൾ ഞാൻ ആ പ്രമാണത്തിൽ തന്നെ അതിൽ കണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും വെള്ളമുള്ള കിണറാണെന്ന് ചുറ്റാകെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഇത് 9 9 ഒരു കിണർ കുഴിക്കാനായിട്ട്, ഒരു കിണർ കുഴിക്കാനൊരു 2 ആയിരിക്കും, ഒരു 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 60 ഉള്ള 57 60 ഉള്ള ഒരു കിണർ കുഴിക്കാൻ നമുക്കൊരു 2 എടുക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 5.5 എടുത്തു ഇത് കുഴിക്കാനായിട്ട്. ഒരു അത്യാവശ്യം ഒരു വീട്. പക്ഷേ അത് കുഴിച്ച ആള് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ, ഈ പരിസരത്തൊക്കെ കിണർ കുഴിക്കുന്ന ആളാണ് ഉണ്ണിച്ചേട്ടൻ. നല്ല മിടുക്കനായിട്ടുള്ള ഒരാളാണ്. ഉണ്ണിച്ചേട്ടനും ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ കുറച്ച് പേരുണ്ട്, അവരും ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാണ്. ഇത് ഭയങ്കര വൃത്തികെട്ട സാഹചര്യമായിരുന്നു. എന്ന് വെച്ചാൽ ഇവർ ഈ കിണർ കുഴിക്കാൻ തുടങ്ങും, മഴ പെയ്യും. മഴ പെയ്ത് കഴിഞ്ഞ് ഈ കിണറ്റിൽ വെള്ളം പൊങ്ങി. അത് വേനൽക്കാലത്താണ് നമ്മൾ കിണർ കുഴിക്കാൻ തുടങ്ങുന്നത്. 10 നമ്മൾ കുറ്റിയടിക്കുന്ന സമയം. 10 കുറച്ച് മഴയൊക്കെ ഉണ്ടാവുമെന്നല്ല, അതൊരു വേനൽ മഴ ഉണ്ടാവുമെന്ന് മാത്രം. അത് കഴിഞ്ഞാൽ വേനൽക്കാലമാണല്ലോ. പക്ഷേ ഈ സമയത്ത് അങ്ങോട്ട് മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് കുഴിക്കാൻ പറ്റാത്ത ഒരു ഒരു 6-7 വെള്ളം കിടക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം വറ്റിച്ചിട്ടാണ് അങ്ങോട്ട് കുഴിച്ച് താഴോട്ട് എല്ലുന്ന സമയത്ത് ഇത് വെള്ളം വറ്റിച്ചിട്ട് വേണം പിന്നെ കുഴിക്കാൻ. അങ്ങനത്തെയൊക്കെ ടാസ്കുകൾ എല്ലാ ദിവസവും രാവിലെ 5 ആകുമ്പോഴത്തേക്ക് അച്ഛൻ വന്ന് ഇത് ഓഫ് ചെയ്യും. 6:30 ആകുമ്പോഴത്തേക്ക് അവർ വരും. അപ്പോൾ ഏകദേശം വറ്റിത്തീരും. അപ്പോൾ വറ്റുന്നതനുസരിച്ച് ഇവർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു പുതിയ കിണർ കുഴിക്കാനായിട്ടൊരു ഒരു 2 കൊണ്ടൊക്കെ ഒരു കിണർ കുഴിച്ചു തീരും. ഇത് 5.5 എടുത്ത എങ്ങനെയെന്ന് വെച്ചാൽ ഈ 4.5 ചുറ്റാകെ നിന്ന് സർക്കസ് കാണിക്കുന്ന പോലെയാണ് ബാക്കി കുഴിക്കാൻ. അതും ഈ സോയിലിൻ്റെ ഒരു സൈഡ് ലാറ്ററേറ്റ് പോലെയാണ്. അപ്പോൾ അത് മറ്റേ പിക്കാക്സിന് ചെറുതായിട്ട് ഹാർഡാണ്. അപ്പോൾ ആ സമയത്ത് ശരിക്കും ഒരു തൊടി പോലും താഴ്ത്താൻ ഇവർക്ക് പറ്റില്ല. കുറച്ച് ദൂരം ഇങ്ങനെ താഴ്ത്തിയിട്ട് നിർത്തി വയ്ക്കേണ്ടി വരും. അതിനിടയിൽ മഴ പെയ്യും. അങ്ങനെ സാഹസികമായിട്ടാണ് ഒരു 5.5 കൊണ്ട് ഇതിൻ്റെ ഹെർക്കൂലിയൻ കിണറായിരുന്നു. ഞാൻ ഈ കിണറിൻ്റെ പണി 5.5 നീളുന്ന സമയത്ത് കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ കടയിൽ പോയിട്ടാണ് ഫുഡ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാ ദിവസവും ചോദിക്കുന്നത് ചേട്ടാ കിണറിൻ്റെ പണി കഴിഞ്ഞായിരുന്നു, കിണറിൻ്റെ പണി കഴിഞ്ഞ ചേട്ടാ. അപ്പോൾ എന്താ ചേട്ടാ തീരാത്തതെന്നൊക്കെ ഇവരിങ്ങനെ ടെൻഷനാക്കാൻ തുടങ്ങി. 5 ആയപ്പോഴേ കിണർ ഇതാണെന്ന് അവർക്കറിയില്ല. ഇല്ല, അപ്പോഴും നമ്മൾ ഓടുപെടുക്കുന്നതിനെ പറ്റി പ്ലാനുണ്ട്, കിണർ ഓട് വാങ്ങി തുടങ്ങിയില്ല. ഓ, ഓടിൻ്റെ ഇത് അങ്ങോട്ട് കുഴിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. 9 ആക്കിയാലേ ഇത് ഓടുപെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് 9 ആക്കുന്നതിൻ്റെ ഒരു ടാസ്ക്കാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നെല്ലിപ്പടി ഇട്ട് തന്നെ കിണർ പണിയാൻ തീരുമാനിച്ചു. നെല്ലിപ്പടി ഇടുമ്പോഴത്തേക്ക് പല ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ തൃശ്ശൂരുള്ള ഒരാളെ, ജ്യോതിയേട്ടനാണ്, ഒറ്റപ്പാലത്തുള്ള ജ്യോതിയേട്ടൻ നമ്മുടെ രണ്ടുപേരുടെയും സുഹൃത്താണ്. ജ്യോതിയേട്ടൻ ഒരാളെ കണ്ടുപിടിച്ചു. പുള്ളിക്കാരൻ 1000 നെല്ലിപ്പടികൾ ഉണ്ടാക്കി കഴിഞ്ഞ ആളാണ്. അയ്യോ, 1000 കിണറിന് വേണ്ടിയിട്ട് 1000 നെല്ലിപ്പടികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളെയാണ് ജ്യോതിയേട്ടൻ പോയി സെലക്ട് ചെയ്തത്. അത് മനോരമയിൽ ആ സമയത്ത് റിപ്പോർട്ട് വന്നായിരുന്നു, 1000 നെല്ലിപ്പടികൾ കണ്ട ആളെന്ന് പറഞ്ഞു. ബാലൻ ആചാര്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഇത്രയും 9 കിണറിന് വലിയ നെല്ലിപ്പടിയാണ് വേണ്ടത്. അപ്പോൾ ആ നെല്ലി മരം കിട്ടുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു ഭാഗ്യത്തിനൊരു ഒരു 2 കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി വിളിച്ചു, നമുക്ക് പറ്റിയൊരു നെല്ലി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമല്ലോ അല്ലേ, ഉറപ്പാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉറപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ആ നെല്ലി മുറിച്ചു, കറക്റ്റ് നെല്ലിപ്പടി ഉണ്ടാക്കി. ജ്യോതിയേട്ടൻ വണ്ടിയും കൊണ്ടുപോയി, പുള്ളിയെ പിക്ക് ചെയ്തു, നെല്ലിപ്പടിയും കയറ്റി. ജ്യോതിയേട്ടൻ്റെ പുതിയ വണ്ടിയിൽ ഇസൂസു എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വണ്ടി എടുത്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ ലോഡ് കയറ്റാനുള്ളൊരു സ്ഥലം കൂടെ ഉണ്ട്, ഹാഫ് കാറും ഹാഫ് ലോറിയാണ്. അപ്പോൾ അതിനകത്ത് കയറ്റി രാവിലെ ഇവിടെ കൊണ്ടുവന്നു. പിന്നെ എനിക്ക് തോന്നുന്നു മിഡ്നൈറ്റൊക്കെ ആയപ്പോഴത്തേക്ക് ജ്യോതിയേട്ടൻ എത്തി. അത് കഴിഞ്ഞിട്ട് രാവിലെ ഇവിടെ കൊണ്ടുവന്ന് നെല്ലിപ്പടി ഇറക്കി ഇവിടെ സെറ്റ് ചെയ്തു. എന്നിട്ട് ഉണ്ണിയേട്ടൻ്റെ ഒരു ഒരു കാര്യം ഞാൻ പറയാം. ബാലനാചാരി ഒറ്റ ദിവസമാണ് ഉണ്ടായിരുന്നത്.
ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ബാലനാചാരി ഉണ്ണിയേട്ടന് മുഴുവൻ പറഞ്ഞു കൊടുത്തു. ഈ ഫ്ലോറിൽ തറയിൽ സെറ്റ് ചെയ്തു, തറയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വട്ടത്തിന് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, നെല്ലിപ്പടിയിൽ ചേർത്ത് ഇങ്ങനെ ഒരു ഇത് ഓട് വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യം നെല്ലിപ്പടി ഇതിനകത്തേക്ക് ഇറക്കി ഒരു വരി സെറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു ആവേശം, ഈ നെല്ലിപ്പടി ഇട്ടു ആദ്യത്തെ റൗണ്ട് ഓട് വെച്ചു, എന്നിട്ട് ഒരു മുഴക്കോല് കൊടുത്തു, സൈഡ് ഇങ്ങനെ ചരിവുള്ളൊരു മുഴക്കോല് വെച്ചിട്ടാണ് ഇത് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് ട്രഡീഷണൽ വേ ആയി. അപ്പോൾ ഒന്നുമില്ല, ഈ അളവ് സെറ്റ് ചെയ്യുന്നത് ഈ വളഞ്ഞ മുഴക്കോല് കൊണ്ടോ, ഇത് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കറക്റ്റ് ചെയ്യണം, എന്നിട്ട് ഇതിന്ന് ഓടിന് ഒരു ചെറിയ പൊട്ടുണ്ട്, ചെറിയൊരു ഒരു ഇങ്ങനെ ഒരു ഡിസൈനുണ്ട്, ആ ഡിസൈനാണ് ഇതിൻ്റെ ഒരു അളവ് പോലെ. ഇപ്പൊ ഇത് നെല്ലിപ്പടിയാണെങ്കിൽ നെല്ലിപ്പടിയിൽ നിന്ന് ഒരു ഓടിന്റെ ഒരു വെട്ടുണ്ട്, അത് ഇവിടെ അടിച്ചേക്കുന്ന പട്ടികയിൽ അതിങ്ങനെ കറക്റ്റ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ ഒരു അല്പം ഇങ്ങനെ ചാടി നിൽക്കും. അതിൻ്റെ മുകളിലൊരു ഓട് വയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്നും കുറച്ചുകൂടെ ഇറക്കി വയ്ക്കും, അടുത്തതിൽ കുറച്ചുകൂടെ ഇറക്കി വയ്ക്കും, എന്നിട്ട് ആ അതിൻ്റെ മൂന്ന് വരി വെച്ചതിന് ശേഷമാണ് ഒരു ചവിട്ടുപടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3.5-4 inches അവിടെ ചവിട്ടുപടി കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക്. പക്ഷേ ഈ വട്ടം കൃത്യമായിരിക്കണം, അത് ഇതെല്ലാം നോക്കിയിട്ടാണ് ഒറ്റ ദിവസത്തെ ക്ലാസ് കൊണ്ട് ഈ ബാലനാചാരി ഉണ്ണിയേട്ടൻ ഇത് പഠിപ്പിച്ചു. ഉണ്ണിയേട്ടനാണ് എനിക്ക് തോന്നുന്നു ഒരു 2.5 months നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞത്തിനൊടുവിൽ ഈ കിണർ പൂർത്തിയാക്കുന്നത്. അന്ന് തറ ലെവലിൽ നിന്ന് ഏകദേശം 57 feet അളവാണ് നമ്മൾ ഓസിന് വേണ്ടി അളവെടുത്തത്, 57 feet. പിന്നെയും അതിനകത്ത് കുറച്ചുകൂടെ കുഴിച്ചിട്ടുണ്ട്, ഇപ്പോൾ 60 feet കിണറുണ്ട്. പിന്നെ ഇവിടത്തെ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഏകദേശം 60 feet കിണറാണ് ഇപ്പം നമ്മുടേത്. ഇതിനകത്ത് സാഹസികം ഇത് കണ്ടിട്ടേ ഈ നെല്ലിപ്പടി ഇട്ട് ഒരു വരി ഓടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ആവേശം. അപ്പം ഞാൻ അങ്ങനെ ഒരു ബോഡി കണ്ടീഷനൊന്നും ആയിട്ട് ഇരിക്കുകയല്ല, ഞാൻ പിന്നെ കൊറോണയൊക്കെ കഴിഞ്ഞ് റെസ്റ്റിലായിരിക്കുന്ന സമയത്താണ് ഇവിടെ കിണറിലേക്ക് നെല്ലിപ്പടി ഇടുന്നു, ഓടിറക്കുന്നു. അപ്പോൾ ചാക്കിനകത്താണ് ഓടിറക്കുന്നത്. അപ്പോൾ 5-6 ഓടുകൾ ചേർത്ത് വെച്ചിട്ട് ചാക്കിൻ്റെ നടുക്കായിട്ട് വെച്ചിട്ട് അതിങ്ങനെ എടുത്ത് അപ്പോൾ നമുക്ക് ഓട് പൊട്ടാതിരിക്കാൻ. നമ്മളാദ്യം കുട്ടയിലിറക്കാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ബാലനാചാരി പറഞ്ഞത് ഇത് ചാക്ക് വലിയ ചാക്ക് മേടിച്ചിട്ട് ചണത്തിൻ്റെ ചാക്ക് മേടിച്ചിട്ട് അതിനകത്താണ് ഓടിറക്കാൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഓടിറക്കാനായിട്ട് ടെക്നിക്കും ഇതെല്ലാം പുള്ളി പഠിപ്പിച്ചു കൊടുത്തു ഒറ്റ ദിവസം കൊണ്ട്. ഈ ക്ലാസ്സിലാണ് ഈ ഉണ്ണിയേട്ടനും സന്തോഷേട്ടൻ, പിന്നെ നമ്മുടെ ബിനോയ് ചേട്ടൻ, ഇടുക്കി ബിനോയ് ചേട്ടനുണ്ട്, ഇടുക്കിയിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് രാജാക്കാട്. അപ്പോൾ ബിനോയ് ചേട്ടൻ, പിന്നെ രാകേഷ്, വിഷ്ണു, പിന്നെ ഉണ്ണിയേട്ടൻ്റെ അളിയൻ ബാബു. ഉണ്ണിയേട്ടൻ്റെ അളിയനും ഉണ്ണിയേട്ടനും കൂടെയാണ് ഇതിനകത്ത് അടുക്ക് പരിപാടികളെല്ലാം ചെയ്യുന്നത് രണ്ടുപേർ. ബാക്കി സാധനങ്ങൾ കൊടുക്കാനാണ് സന്തോഷേട്ടൻ, ബിനോയ് ചേട്ടൻ, രാകേഷ് അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പിന്നെ ഈ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നത്. അങ്ങനെ അതിസാഹസികമായ രീതിയിൽ ഞാൻ നമ്മൾ സർജൻ്റെ പ്രിസിഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഓരോ കല്ലും പ്രിസൈസ് ആയിട്ട്, കാരണം നമ്മൾ മുകളിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ടെമ്പിൾ ആർക്കിടെക്ചറിൻ്റെയൊക്കെ ഒരു ഇതുണ്ടല്ലോ, സൗന്ദര്യം ഉണ്ടല്ലോ, അതുപോലെ
അതിൻ്റെ സിമ്മെട്രിസിറ്റി ഭയങ്കരമാണ്. ഒരു ഇഞ്ചോ ഒരു അര ഇഞ്ച് പോലും വ്യത്യാസം വരാതെ വരച്ചു വെച്ചതുപോലെ, കോമ്പസ് വെച്ച് വരച്ചതുപോലെയാണ് മുകളിൽ നോക്കുന്നത്. അത് ചെയ്യാന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല. അതെ, പക്ഷേ ഈ ഓടിൻ്റെ ഒരു കണക്കൊക്കെ ഉണ്ടല്ലോ. ഓട് ഒരേ പൊസിഷനിലേക്ക് തിരിച്ചു വെച്ചിട്ട് വേണം ഇങ്ങനെ ചുറ്റും എടുക്കാൻ. അപ്പം ആ തരത്തിലെല്ലാം വളരെ കൃത്യമായിട്ട് ഏറ്റവും മുകളറ്റം വരെ പെർഫെക്റ്റായിട്ട് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ ഫിനിഷ് എന്നൊക്കെ പറയില്ല നമ്മൾ, അതുപോലെ ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ ഒരു ഫോട്ടോ ഫിനിഷ് ഉള്ളത്. അപ്പോൾ അത് സിമ്മെട്രിക് കറക്റ്റാണ്. അത് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ഉണ്ണിയേട്ടൻ ചെയ്തിട്ട്, ഉണ്ണിയേട്ടൻ്റെ വോൺ എഫർട്ടൂടെ ഇതിനകത്ത് ഇട്ടിട്ടാണ് ഉണ്ണിയേട്ടൻ അത് കറക്റ്റ് ചെയ്തേക്കുന്നത്. ഒരു രക്ഷയില്ലാതെ ഹാറ്റ്സ് ഓഫ് പറയേണ്ട ആളാണ് ഉണ്ണിയേട്ടൻ. നമ്മളിപ്പോൾ കിണറിനുള്ളിലാണ്. ഉണ്ണിച്ചേട്ടനുണ്ട്, ഉണ്ണിച്ചേട്ടനാണ് കിണറിൻ്റെ മെയിൻ മേസ്തിരി, അതുപോലെ ബാബുചേട്ടനും ഉണ്ട്. ഇപ്പോൾ ഓട് പടുത്തുകൊണ്ടിരിക്കുകയാണ്, നെല്ലിപ്പടി വെച്ച് അതിൻ്റെ മുകളിൽ ഒരു വരി ഇവർ തന്നെ പിന്നെ ഓടടുക്കി. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഓടടുക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാകണ്ടോ, നെല്ലിപ്പടിക്ക് മുകളിൽ ഒരു റൗണ്ട് പിന്നെ ഓട് വെച്ചിട്ടുണ്ട്. ഇതാണ് സംഭവം. മുകളിൽ നിന്ന് ഓട് വരുന്നുണ്ട്. ഓട് ഇറക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ടെക്നിക്ക്, ഏറ്റവും സേഫ് ആയിട്ടുള്ള ടെക്നിക്കിൽ ചാക്കാണ്. ചാക്കിനുള്ളിൽ നിന്ന് ഓട് പിന്നെ സേഫായിട്ട് കിണറിൻ്റെ ഉള്ളിലേക്ക് വരും. അത് അതിനകത്ത് ചാടില്ല. ഇനി ഈ ഓട് അടിച്ച് പൊട്ടിക്കും. ചുറ്റി പൊട്ടിച്ചിട്ട് ചെറിയ ചെറിയ പീസുകൾ അതിനിടയ്ക്ക് വയ്ക്കും. വലിച്ചോ? ഇല്ല ഇല്ല, ചാക്ക് കൂടെ ഇട്ടോ. സെക്കൻഡ്. വലിച്ചോ? അടിയിൽ കാണാം നെല്ലിപ്പല, നെല്ലിപ്പടിയുണ്ട്, നെല്ലിപ്പലകയുണ്ട്. നെല്ലിപ്പലകയ്ക്ക് മുകളിലായിട്ട് ഒരു വരി ഓട്, അതിൻ്റെ മുകളിൽ ഇപ്പം അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഓട് വരുന്നുണ്ട്. ഇവിടെ ഏകദേശം ഒരു 80 തൊടിയോളം വെള്ളം ഉണ്ടായിരുന്നതാണ്. രാത്രി മുതൽ വറ്റിച്ചിട്ടാണ് ഇതിങ്ങനെ വറ്റുന്നത്. ഇപ്പം തന്നെ മോട്ടറടിച്ച് കുറേ വറ്റിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അതുപോലെ വെള്ളമായിട്ടുണ്ട്. വലിച്ചോ? ഈ പണിയിൽ ഉടനീളം നമ്മളെ ഹെൽപ്പ് ചെയ്തത് കിർലോസ്കറിൻ്റെ മോട്ടറാണ്. പുതിയ സെറ്റപ്പ് ഓടത്തി. ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ പടിക്ക് വേണ്ടിയുള്ള ലോക്കും. നെല്ലിപ്പടിയിൽ മാത്രം ബാക്കിയെല്ലാം അതിന്റെ അളവ് വെച്ചിട്ട് നമ്മൾ തൊടി കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഉണ്ണിച്ചേട്ടൻ, ഈ കിണർ കുഴിക്കാൻ തുടങ്ങിയില്ല എത്ര കാലമായി? കിണറിന്റെ പണിയാണ് മെയിൻ ആയിട്ട് അല്ലേ? ഇതിന്റെ ഇതിന്റെ ഉണ്ണിച്ചേട്ടന്റെ ആശാൻ ആരാണ്? മാമൻ. മാമൻ.
എടുക്കുന്നുണ്ട്. ഇല്ല 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 ഓടേ, ഇനി ഓട് വേണ്ട, ഇനി ചിപ്സും മറ്റൊരു ഒക്കെയാണ് വേണ്ടത്. ഓടേ ആദ്യം പട്ടിയല്ലേ. ആ ഒരു വരി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്, ഈ വരി കംപ്ലീറ്റ് ആയിരിക്കുന്നു. ആദ്യം മുക്കാൽ മുക്കാൽ